വെൽക്കം ടു കേരള വേൾഡ് മലയാളി ന്യൂസ്. കോവിഡ് കേസുകൾ ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ ഫൈസർ കോവിഡ് വാക്സിന് ഹെൽത്ത് കാനഡയുടെ അംഗീകാരം. ഫൈസർ ബയോടെക് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ വാക്സിനാണ് കാനഡയിൽ അംഗീകാരം നേടിയത്. അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ CNN ആണ് ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. UKയിലും ബഹ്റിനിലും വാക്സിന് അംഗീകാരം ലഭിച്ചതിന് പിന്നാലെയാണ് കാനഡയും ഫൈസർ ബയോടെക് കമ്പനികൾ പുറത്തിറക്കിയ പുതിയ വാക്സിന് അംഗീകാരം നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം UKയിൽ ഫൈസർ വാക്സിൻ കുത്തിവയ്പ് ആരംഭിച്ചിരുന്നു. മാർഗരറ്റ് കീനാൻ എന്ന 90 വയസ്സുള്ള മുത്തശ്ശിയാണ് ആദ്യമായി ഫൈസർ വാക്സിൻ കുത്തിവയ്പ് സ്വീകരിച്ചത്. അതേസമയം വാക്സിൻ സംബന്ധമായ ചില ആശങ്കകളും ഇതോടൊപ്പം ഉടലെടുത്തിട്ടുണ്ട്. ഫൈസർ ബയോടെക് വാക്സിൻ സ്വീകരിക്കുന്നവർക്ക് യാതൊരു വിധത്തിലുള്ള അലർജിയും ഉണ്ടാകുന്നില്ലെന്ന് ഉറപ്പുവരുത്തണമെന്നാണ് UK ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ബ്രിട്ടനിൽ വാക്സിൻ സ്വീകരിച്ച 2 പേർക്ക് അലർജി ഉണ്ടായതായി MHRA വ്യക്തമാക്കുന്നു. മറ്റെന്തെങ്കിലും തരത്തിലാണെങ്കിലും അലർജി ഉള്ളവരുടെ ശരീരത്തിൽ വാക്സിൻ പ്രവേശിക്കുമ്പോൾ ശരീരത്തിലെ രോഗപ്രതിരോധ വ്യൂഹം അതിനോട് വലിയ തോതിൽ പ്രതികരിക്കുമെന്നും തൽഫലമായി അസ്വസ്ഥതകൾ ഉണ്ടാവുകയോ ചിലപ്പോൾ ജീവഹാനി തന്നെ സംഭവിക്കാമെന്നും ദേശീയ ആരോഗ്യ സംഘടന വിശദീകരണത്തിൽ പറയുന്നു. അലർജിയുള്ളവർക്ക് മാത്രമാണ് ഇത്തരമൊരു അപകട സാധ്യതയുള്ളത്. അല്ലാത്ത പക്ഷം വാക്സിൻ അതീവ സുരക്ഷിതവും ഫലപ്രദവുമാണെന്നാണ് MHRA അഭിപ്രായപ്പെടുന്നത്. അവസാനഘട്ട പരീക്ഷണങ്ങൾ പൂർത്തിയായപ്പോൾ കോവിഡ് വാക്സിൻ 95% ഫലപ്രദമാണെന്നാണ് ബ്രിട്ടൻ അറിയിച്ചിരുന്നത്. എന്നാൽ ആദ്യമായി വാക്സിൻ സ്വീകരിച്ച ആളുകളിൽ 2 പേർക്ക് ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ പ്രകടമായതോടെയാണ് ബ്രിട്ടൻ മുന്നറിയിപ്പുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. അമേരിക്കൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ ഫൈസറും ജർമ്മൻ കമ്പനിയായ ബയോടെക് SC യുമായി ചേർന്നാണ് 10 മാസം കൊണ്ട് വാക്സിൻ വികസിപ്പിച്ചത്. വിവിധങ്ങളായ പ്രായക്കാരിലും വിവിധ ദേശക്കാരിലും വാക്സിൻ പരീക്ഷിച്ചതായും അവരിലാർക്കും വലിയ തോതിലുള്ള പാർശ്വഫലങ്ങൾ കണ്ടിട്ടില്ലെന്നും കമ്പനി അവകാശപ്പെടുന്നു. അലർജി സംബന്ധിച്ചുള്ള സംശയങ്ങൾ നിലനിൽക്കവേ മരുന്നിന്റെ വിപരീത ഫലത്തെപ്പറ്റി വിലയിരുത്തുമെന്നാണ് കാനഡ ആരോഗ്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം. നിലവിലെ ആശങ്കകൾ പ്രതീക്ഷിച്ചിരുന്നതാണെന്നും അംഗീകാരം നൽകിയതിനു ശേഷം ഗുണവും ദോഷവും മാറ്റാൻ കഴിയില്ലെന്നും കാനഡ പ്രതികരിച്ചു. അതേസമയം ഭരണമേറ്റെടുത്ത 100 ദിവസത്തിനുള്ളിൽ 10 കോടി പേർക്ക് കോവിഡ് വാക്സിൻ നൽകുമെന്നാണ് അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ബൈഡൻ പറഞ്ഞിരിക്കുന്നത്. January 20 ബൈഡൻ പ്രസിഡന്റായി സ്ഥാനമേൽക്കുന്നത്. US അടുത്തു തന്നെ ഫൈസർ വാക്സിന് അനുമതി ലഭിക്കുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ബൈഡന്റെ പ്രഖ്യാപനം. മാസ്ക് മാൻഡേറ്റിന് ശേഷമാണ് ബൈഡൻ ഈ നിർണായക പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഒരു MRNA വാക്സിനാണ് ഫൈസർ. രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന ഒരു പ്രോട്ടീൻ എങ്ങനെ നിർമ്മിക്കാമെന്ന് സെല്ലുകളെ പഠിപ്പിക്കുകയാണ് വാക്സിൻ ചെയ്യുന്നത്. വാക്സിൻ സ്വീകരിക്കുന്നയാളുടെ ശരീരത്തിൽ ആന്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇവ വ്യക്തിയെ വൈറസിൽ നിന്നും പരിരക്ഷിക്കുന്നു. അടുത്ത ആഴ്ചയോടെ കാനഡയിൽ വാക്സിനേഷൻ നടപടികൾ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കാനഡയിൽ ഒട്ടാകെ 14 ഡെലിവറി പോയിന്റുകളാണ് വാക്സിൻ നൽകുന്നതിനായി ക്രമീകരിച്ചിട്ടുള്ളത്. ബെൽജിയത്തിൽ നിന്നുമാണ് കാനഡ ഓർഡർ ചെയ്തിട്ടുള്ള അളവിൽ മരുന്നുകൾ എത്തുന്നത്. ഡിസംബർ അവസാനത്തോടെ 249,000 ഡോസുകൾ വരെ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് കാനഡ. 20 ദശലക്ഷം ഡോസ് വാക്സിനാണ് നിലവിൽ കാനഡ ഗവൺമെന്റ് വാങ്ങിയിട്ടുള്ളത്. 56 മില്യൺ ഡോസുകൾ കൂടി വാങ്ങാനും പദ്ധതിയുണ്ട്. വലിയ തോതിൽ ശീതീകരണം ആവശ്യമാണ് എന്നതാണ് ഫൈസർ വാക്സിൻ മറ്റു രാജ്യങ്ങളിൽ നേരിടുന്ന വെല്ലുവിളി. 2021 മാർച്ച് അവസാനത്തോടെ മോഡേണ വാക്സിൻ അംഗീകാരത്തിനായി എത്തുമെന്നും റിപ്പോർട്ടുകൾ വരുന്നു. മോഡേണ വാക്സിനും ശീതീകരണം ആവശ്യമാണെങ്കിലും ഫൈസറിന്റെ അത്ര തണുപ്പ് ആവശ്യമില്ല എന്നത് മോഡേണയുടെ വിപണി സാധ്യതകളെ വർദ്ധിപ്പിക്കുന്നു. പരിമിതമായ അളവിൽ മുൻഗണനാ ഗ്രൂപ്പുകൾ ആദ്യം വാക്സിൻ സ്വീകരിക്കും. ഓരോ പ്രവശ്യയ്ക്കും അവരുടെ പ്രാദേശിക സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കി മുൻഗണനാ ശുപാർശകൾ പരിഹരിക്കാൻ കഴിയും. 16 വയസ്സിന് മുകളിലുള്ളവർക്കാണ് നിലവിൽ വാക്സിൻ നൽകുക. ചെറിയ കുട്ടികളിൽ വാക്സിൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നത് സംബന്ധിച്ചുള്ള പഠനങ്ങൾ നടക്കുന്നതേയുള്ളൂ. ഈ പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും കുട്ടികളിലെ മരുന്ന് പ്രയോഗത്തിൽ ഹെൽത്ത് കാനഡ തീരുമാനമെടുക്കുക. കോവിഡ് വാക്സിൻ എടുക്കാൻ ആരെയും നിർബന്ധിക്കില്ലെന്നും വാക്സിൻ എടുക്കാത്ത പൗരന്മാർക്ക് പ്രവിശ്യയിൽ ചില സ്വാതന്ത്ര്യങ്ങൾ നഷ്ടപ്പെടുമെന്നും ഒണ്ടോറിയോ പ്രവിശ്യ സർക്കാർ അറിയിച്ചു. എല്ലാവരെയും വാക്സിൻ എടുക്കാൻ നിർബന്ധിക്കുന്നത് നിയമവിരുദ്ധമാണെന്നും ഒണ്ടോറിയോ പ്രീമിയർ ഡക്ഫോർഡ് വ്യക്തമാക്കി. സ്കൂളുകൾക്കും വ്യവസായ സ്ഥാപനങ്ങൾക്കും വാക്സിനേഷൻ സംബന്ധമായ തെളിവുകൾ ആവശ്യപ്പെടാൻ സാധിക്കുമോ എന്ന ചോദ്യത്തിന്റെ മറുപടിയായാണ് ചില സ്വാതന്ത്ര്യങ്ങൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് ഒണ്ടോറിയോ ആരോഗ്യമന്ത്രി ക്രിസ്റ്റ്യൻ എലിയറ്റ് അറിയിച്ചത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.